പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭിന്നസഖിയുടെ വിശാല ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭിന്നസംഖ്യ എന്താണ്, അവയെ ഏതൊക്കെ തരത്തിൽ എഴുതാമെന്ന്, എങ്ങനെയാണ് ഭിന്നസംഖ്യകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നും, അവയുടെ വലിപ്പത്തിനനുസരിച്ച് അവയെ ക്രമീകരിക്കാൻ കഴിയുക എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുന്നു. ഇത്തവണ നമ്മൾ ഭിന്നസംഖ്യ ഉപയോഗിച്ചുള്ള ചില ക്രിയകൾ ചെയ്യുന്നു. ആ ക്രിയകൾ ചെയ്യുന്നതിലൂടെ ഭിന്നസംഖ്യയെ കുറച്ചുകൂടി വ്യക്തമായി അടുത്തറിയാൻ ശ്രമിക്കുന്നു. അത്രമാത്രം. അന്ന് വാങ്ങിയ കേക്ക് അമ്മിണി പൂച്ച 16 കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. 16 പേർ വരാൻ സാധ്യതയുണ്ട്. അതാണ് കണക്കുകൂട്ടൽ. ചിന്നപ്പനും ഭാര്യയും 3 മക്കളും കൂടി പാണ്ഡവൻ കാട്ടിൽ നിന്ന് വരാനുണ്ട്. അവർക്ക് വേണ്ടി എടുത്തു വെക്കണം. 16-1, 16-1, 16-1, 16-1, 16-1 എന്നിങ്ങനെ 5 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചു. ഇപ്പോൾ ശരിക്കും എത്രയായി? 16-5. ശരിയല്ലേ? 16 ഭാഗങ്ങളാക്കിയത് 5 ഭാഗം. അതിന്റെ വലുപ്പം മനസ്സിലുണ്ട്. ഒരു വലിയ കേക്കിനെ 16 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിനും എത്ര വലുപ്പം ഉണ്ടാകുമോ അത്രയും വലുപ്പമുള്ള 5 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു കൂട്ടർ വരാൻ, അത് അപ്പവും ഭാര്യയും മകളുമാണ്. അവർക്ക് വേണ്ടി മറ്റൊരു 3 ഭാഗം എടുത്തു വെക്കണം. 16-1, 16-1, 16-1 എത്രയായി? 16-3. രണ്ടുപേർക്കുള്ളതും അലമാരയിൽ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ്, ആൾക്കാർ വരാനുണ്ട്. ഓ, അമ്മ വരാനുണ്ട്. അമ്മവും അമ്മുവിന്റെ കൂട്ടുകാരിയും വരാനുണ്ട്. അവൾക്ക് വേണ്ടിയും 2 കഷ്ണം എടുത്തു വെക്കണം. 16-1, 16-1 എത്രയായി? 16-2. ആദ്യത്തെ എടുത്തു വെക്കൽ 16-5. രണ്ടാമത്തെ സെറ്റിന് എടുത്തു വച്ചിരിക്കുന്നത് 16-3. മൂന്നാമത്തെ സെറ്റിൽ എടുത്തു വച്ചിരിക്കുന്നത് 16-2. ഇനി ബാക്കിയുണ്ടോ എന്ന് നോക്കാം. 16 കഷ്ണങ്ങളാണ് ആദ്യം ഉണ്ടായത്. 16-16 എന്നതാണ് ഒരു കേക്ക്. അതിൽ 5 കഷ്ണം ആദ്യം എടുത്തു വെച്ചു, 3 കഷ്ണം എടുത്തു വെച്ചു, 2 കഷ്ണം എടുത്തു വെച്ചു. ഇനി എത്ര ബാക്കി? 16-16 നിന്ന് 16-5, 16-3, 16-2 ചേർത്താൽ എത്ര കിട്ടും എന്ന് നോക്കാം. അത് 16-10. 16-16 എന്ന ഒറ്റ കേക്കിൽ നിന്ന് 16-10 എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം എടുത്തു മാറ്റിയാൽ ഇനി ഉണ്ടാവുക 16-6 എന്ന ഭാഗമാണ്. എന്താ 16-6? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്, 16-6 എന്ന് പറഞ്ഞാൽ 6 ഭാഗങ്ങളാണ്. എത്ര വലിയ ഭാഗങ്ങൾ? ഒരു കേക്കിനെ അല്ലെങ്കിൽ ഒരു അപ്പത്തിനെ 16 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിനും എത്ര വലുപ്പമുണ്ടാകുമോ അത്രയും വലുപ്പമുള്ള 6 ഭാഗങ്ങൾ, 6 കഷ്ണങ്ങൾ. ഭിന്നസംഖ്യകളെ ചേർത്ത് വയ്ക്കാൻ, കൂട്ടാൻ, കുറയ്ക്കാനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. 16-5, 16-3 ചേർക്കുമ്പോൾ 16-8 ആകുന്നു. 16-16 നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 16-10 ഒഴിവാക്കിയാൽ 16-6 ആണ് ബാക്കിയുണ്ടാവുക. ഇതൊക്കെ നമുക്ക് അറിയാം. ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത, ഇവ സാധാരണ ഭിന്നസംഖ്യകളാണ്. സാധാരണ ഭിന്ന ഛേദം വലുതും അംശം ചെറുതും, ഒന്നുകിൽ ഛേദവും അംശവും തുല്യം. ഇവയെ കൊണ്ടുള്ള കൂട്ടലുകളും കുറയ്ക്കലുകളും വളരെ എളുപ്പത്തിൽ സാധാരണ പൂർണ്ണസംഖ്യകൾ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അംശങ്ങൾ മാത്രമാണ് കൂട്ടുന്നത്, ഛേദം അതേപോലെ തുടരുകയാണ്. 16-10, 16-16 കുറയ്ക്കുന്നു. 16-16 നിന്ന് 16-10 കുറയ്ക്കുക എന്ന് പറയുന്നത് 16-നെ അതേപോലെ വെക്കുന്നു, ഛേദത്തെ അതേപോലെ വെക്കുന്നു. 16-ൽ നിന്ന് 10 കുറച്ച് കിട്ടുന്ന 6 by 16 അല്ലെങ്കിൽ 16-6. 16-5, 16-3 തമ്മിൽ കൂട്ടുമ്പോൾ 16 മാറ്റമില്ല, അത് അതേപോലെ ഉത്തരത്തിൽ 16 എന്ന് എഴുതുന്നു. 5-3 കൂട്ടി 8 എന്ന് മുകളിൽ അംശമായി എഴുതുന്നു. അംശവും ഛേദവും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ പറഞ്ഞാൽ കൃത്യമായി ഓർമ്മയുണ്ടാവണം. അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദം അതേപോലെ എഴുതുക,
അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക, ഛേദം അതേപോലെ എഴുതുക. എപ്പോൾ? ഛേദങ്ങൾ എപ്പോഴും തുല്യമാകുമ്പോൾ മാത്രം. എല്ലായ്പ്പോഴും ഛേദങ്ങൾ തുല്യമായിക്കൊള്ളണമെന്നില്ല. അത്തരം ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഒരു കേക്കിനെ 8 ഭാഗമാക്കി മറ്റൊരു കേക്കിനെ, അതേ വലിപ്പമുള്ള മറ്റൊരു കേക്കിനെ 12 ഭാഗവുമാക്കി. മൊത്തം എത്ര കഷ്ണം? സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ 12 × 20 കഷ്ണം. പക്ഷെ ഒരേ വലിപ്പമാണോ? ഒരേ വലിപ്പം. ഒരു കേക്കിന് 2 കേക്കുകൾക്കും ഒരേ വലിപ്പമായിരുന്നു, പക്ഷേ മുറിച്ച കഷ്ണങ്ങൾക്ക് ഒരേ വലിപ്പം. എന്താ കാരണം? ഒരു കേക്കിനെ 8 കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്, മറ്റേ കേക്കിനെ 12 കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. 12 ഭാഗങ്ങളാക്കിയ കേക്ക് കഷ്ണത്തിന് വലിപ്പം കുറവായിരിക്കും. ഇനി 8 ഭാഗിച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു 3 കഷ്ണം എടുത്ത് മാറ്റിവെച്ചു. എത്ര വായിക്കുക? 8 × 3. 12 ഭാഗങ്ങളാക്കിയതിൽ നിന്ന് ഒരു 3 ഭാഗം മാറ്റിവെച്ചു. അതെത്ര വായിക്കുക? 12 × 3. ഈ 2 മാറ്റിവെച്ചതും കൂടി ആകെ എത്ര കഷ്ണം? 3, 3, 6 കഷ്ണം. സാധാരണഗതിയിൽ അങ്ങനെ പറയാം, പക്ഷെ ഗണിതത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. 8ൽ 3ഉം 12ൽ 3ഉം ചേർത്താൽ എത്ര എന്ന് ചോദിച്ചാൽ 8ൽ 6 എന്നാണ് പറയുക, അതോ 12ൽ 6 എന്നാണ് പറയുക? ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. 2 തരത്തിലുള്ള കഷ്ണങ്ങളാണ്, 2 വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ്, അവയെ ചേർത്ത് പറയാൻ കഴിയില്ല. കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്രിയകൾ ചെയ്യണമെങ്കിൽ സമഭാഗങ്ങളായിരിക്കണം, കഷ്ണങ്ങൾ ഒരുപോലെ ഇരിക്കണം, അപ്പോഴാണ് കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ സാധിക്കുക. ഇവയെയും നമുക്ക് ഒരേ വലുപ്പത്തിലാക്കി കുറിക്കണം. കഴിഞ്ഞ വീഡിയോയുടെ കുറച്ച് ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് LCM ലസാഗു കാണുക എന്നും ലസാഗു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരേ ഛേദമാക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. 8ൻ്റെയും 12ൻ്റെയും ലസാഗു കാണാൻ ശ്രമിക്കുകയാണ് ഇവിടെ. നോക്കൂ, 8, 12 എന്നെഴുതുന്നു. ആ ലസാഗു കാണുന്ന രീതി കണ്ടല്ലോ, ആദ്യം 2 കൊണ്ട് ഹരിക്കുന്നു, ഉത്തരം താഴെ എഴുതുന്നു. 8ന് 2 കൊണ്ട് ഹരിച്ചാൽ 4, 12ന് 2 കൊണ്ട് ഹരിച്ചാൽ 6. താഴെ നമുക്ക് 4 എന്നും 6 എന്നും കിട്ടി. അതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ താഴെ 2 എന്നും 3 എന്നും വരും. ഇപ്പോൾ നമുക്ക് ഇവയെ ഇനി അങ്ങോട്ട് ഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ 2 × 2 × 3. 2 × 2 × 2 × 3 സമം 24 എന്നാണ് കിട്ടുക. ഇവയൊക്കെ 24 കഷ്ണങ്ങളുള്ള കേക്കാക്കി മാറ്റുകയാണെന്നാണ് നമുക്ക് ഈ ക്രിയ ചെയ്യാൻ കഴിയും. 8 ഭാഗമാക്കിയ കേക്കും 12 ഭാഗമാക്കിയ കേക്കും ഒരേ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കണമെങ്കിൽ അവയെ ഏതെങ്കിലും തരത്തിൽ മുറിച്ചാൽ പറ്റില്ല, അവയെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക 24 മുറിച്ചാൽ എത്ര വലിപ്പമുള്ള കഷ്ണങ്ങളാണോ ആ രീതിയിലേക്ക് മാറ്റിയാൽ പെട്ടെന്ന് ക്രിയ ചെയ്യാൻ പറ്റും. അപ്പോൾ 8ൽ 3 എന്നതിനെ 24 കഷ്ണങ്ങളാക്കുന്നു ഛേദത്തിന്. 8നെ 24 ആക്കണമെങ്കിൽ 3 കൊണ്ട് വീണ്ടും 3 കഷ്ണം ആക്കണം ഓരോ കഷ്ണത്തിൽ. അപ്പോൾ 8നെ 24 ആക്കണമെങ്കിൽ ആ 8 കഷ്ണത്തെയും വീണ്ടും മുറിച്ച് 3 മുറിച്ച് 24 കഷ്ണമാക്കണം. അപ്പോൾ സ്വാഭാവികമായും മുകളിലെത്തുന്ന മുറിയും എന്താവും? 3 എന്നുള്ളതും വീണ്ടും 3 കഷ്ണമാകുമ്പോൾ 9 ഭാഗം 24, അഥവാ 24 × 9 എന്ന് കിട്ടും. രണ്ടാമത്തെ സംഖ്യ 12ൽ 3 എന്നാണ്. 12നെ 24 ആക്കാൻ 2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, അതായത് ഓരോ കഷ്ണത്തെയും 2 ഭാഗിക്കണം. അപ്പം മുകളിലും അതുപോലെ തന്നെ നമ്മൾ ഭാഗിക്കും. അപ്പം മുകളിൽ ഇപ്പോൾ ഉള്ളത് 3, 6 ആകും. 6 ഭാഗം 24, അഥവാ 24ൽ 6 എന്നാണ്. ഈ 2 കഷ്ണങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ, 1 24ൽ 9 ആണ്, 1 24ൽ 6 ആണ്. ഇത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വളരെ എളുപ്പമാണ്. 24 9 24 6 കൂട്ടിക്കഴിഞ്ഞാൽ 9ഉം 6ഉം 15, 24ൽ 15 എന്ന് കിട്ടും. കുറയ്ക്കാനാണെങ്കിലോ 9 × 6 = 3, അതുകൊണ്ട് 24ൽ 3 എന്ന് കിട്ടും. ക്രിയ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഛേദങ്ങൾ വ്യത്യസ്തമായ 2 ഭിന്ന സംഖ്യകളെ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് അവ ഉപയോഗിച്ചുള്ള കൂട്ടലുകളും കുറയ്ക്കലുകളും ചെയ്യാൻ കഴിയുക എന്നതാണ്. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കും. 9ൽ 7 കൂട്ടണം 3ൽ 2 കൂട്ടണം 6ൽ 5 ആണ് കൂട്ടേണ്ടത്. ഭിന്നസംഖ്യകൾ 3 എണ്ണമുണ്ട്, അവയാണ് കൂട്ടേണ്ടത്.
ഇവിടെ ഈ നേരത്തെ പോലെ 9, 3, 6 എന്നിവയുടെ ലസാഗു അഥവാ എൻ സി എം കാണുകയാണ്. നോക്കു, ഹരിക്കുന്നത് 9, 3, 6. ഇവിടെ ഹരിക്കാൻ എളുപ്പം 3 കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ചപ്പോ താഴെ 3, 1, 2 എന്ന് വരുന്നു. ഇനി നമുക്ക് ഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നേരിട്ട് ഗുണിക്കുകയാണ്. 3 ഗുണിക്കണം 3 ഗുണിക്കണം 1 ഗുണിക്കണം 2 = 18. ഇവിടെ എൽ സി എം കിട്ടിയിരിക്കുന്നത് 18 ആണ്. 9-ൽ 7-നെ നമുക്ക് 18-ൽ എത്രയാവും നോക്കണം. 9-ൽ 7 എന്നതിനെ മുകളിലും താഴെ 2 കൊണ്ട് ഗുണിച്ചാൽ താഴെ 18 കിട്ടും. അപ്പോൾ എന്താവും? 18-ൽ 14 ആകും. 3-ൽ 2 എന്നുള്ളത് 6 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 18-ൽ 12 ആകും. 6-ൽ 5 എന്നുള്ളത് 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 18-ൽ 15 ആകും. വ്യക്തമായല്ലോ. ഇനി നമുക്ക് ഇവയെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പ്രയാസമില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അടുത്ത ഒരു ഉദാഹരണം നോക്കൂ. 8-ൽ 7, 4-ൽ 3 ഇവ കൂട്ടണം. ഇപ്പൊ നമുക്കറിയാം ലസാഗു കാണണമെങ്കിൽ 8, 4 എന്ന് എഴുതി ഞാൻ എൽ സി എം കാണുകയാണ്. കിട്ടിയത്ര നോക്കൂ, 2 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
കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. എട്ടിൽ ഏഴ് കൂട്ടണം. നാലിൽ മൂന്ന് എന്നുള്ളത് എട്ടിലാക്കുമ്പോൾ മുകളിലും താഴെയും രണ്ട് കൊണ്ട് കൂടിക്കണം. അപ്പോൾ എട്ടിൽ ആറ് എന്ന് കിട്ടും. കൂട്ടുമ്പോൾ എട്ടിൽ പതിമൂന്ന്. എട്ടും നാലും വന്നാൽ ശരിക്കും നമ്മൾ എൽസിയും കാണേണ്ടതില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കിയത്. നാല് എന്നത് യഥാർത്ഥത്തിൽ എട്ടിന്റെ തന്നെ ഒരു ഘടകമാണ്. അപ്പോൾ രണ്ടും എട്ടാക്കാൻ എളുപ്പമാണ്. ചിലപ്പോൾ അഞ്ചിൽ മൂന്ന് കൂട്ടണം ആറിൽ അഞ്ച് എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ലസാഗ് കണ്ട് ഹരിച്ച് ലസാഗ് കാണാൻ വലിയ പ്രയാസമായിരിക്കും. അവിടെ നമ്മൾ നേരിട്ട് അഞ്ച് ഗുണിക്കണം ആറ് സമം മുപ്പത് എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാകുമ്പോൾ ആറ് ഗുണിക്കണം മൂന്ന് കൂട്ടണം അഞ്ച് ഗുണിക്കണം അഞ്ച് ഭാഗം ആറ് ഗുണിക്കണം അഞ്ച് മുപ്പതിൽ പതിനെട്ട് കൂട്ടണം ഇരുപത്തി അഞ്ച് സമം നാൽപ്പത്തി മൂന്ന്. അങ്ങനെ മുപ്പതിൽ നാൽപ്പത്തി മൂന്ന് എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് വ്യത്യസ്തമായ ഛേദമുള്ള രണ്ട് ഭിന്നസംഖ്യകളെ അല്ലെങ്കിൽ മൂന്ന് ഭിന്നസംഖ്യകളെ എത്ര ഭിന്നസംഖ്യകളായാലും അവ ഉപയോഗിച്ച് കൂട്ടൽ കുറയ്ക്കൽ പോലുള്ള ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് സമച്ഛേദീകരണം ഒരേ ഛേദമുള്ളതാക്കുന്നത് എന്നാണ്. ഒരേ ഛേദമാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തുന്നവരെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത കൂടി പറയണം. അത് ഭിന്നസംഖ്യകളുടെ എഴുത്തിലുള്ള ഒരു സവിശേഷത. എട്ടിൽ ആറ് പന്ത്രണ്ടിൽ നാല് എന്നൊക്കെ ഭിന്നസംഖ്യകൾ എഴുതുന്നത് ശരിയാണ്. അതൊക്കെ സാധാരണ ഭിന്നങ്ങളാണ്. ഇങ്ങനെ ഭിന്നസംഖ്യകൾ എഴുതുന്നതിൽ തെറ്റില്ല എങ്കിലും ഏറ്റവും കൃത്യമായി എഴുതുക എന്നത് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഏറ്റവും ചെറുതാക്കി എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ എട്ടിൽ നാല് എന്ന സംഖ്യ നോക്കൂ, രണ്ടും ഇരട്ട സംഖ്യകളാണ്. നമുക്കിതിനൊന്ന് ചെറുതാക്കാം. മുകളിൽ നാല് താഴെ എട്ട്. രണ്ടിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം. മുകളിലും താഴെയും രണ്ട് കൊണ്ട് ഹരിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടിൽ രണ്ട് കൊണ്ടാണ് ഹരിക്കുന്നത്. രണ്ടിൽ രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഒന്നുകൊണ്ട് ഹരിച്ചാൽ വിലയിൽ വ്യത്യാസം വരുന്നില്ല നമുക്കറിയാം. അപ്പോൾ മുകളിലും താഴെ നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കും. അപ്പൊ എത്ര കിട്ടും? എട്ടിൽ നാല് എന്നുള്ളത് മുകളിൽ രണ്ട് താഴെ നാല്, നാലിൽ രണ്ട് എന്നാണ്. അപ്പോഴും അവ ഇരട്ട സംഖ്യകളാണ്. സൂക്ഷിച്ചു നോക്കിയാൽ വീണ്ടും അതിനെ രണ്ട് കൊണ്ട് ഹരിക്കാൻ വേണ്ടി മനസ്സിലാവും. വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടിൽ ഒന്ന് എന്നായി. എല്ലായ്പ്പോഴും ഇങ്ങനെ രണ്ട് കൊണ്ട് ഹരിക്കണം എന്നില്ല. ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ ഹരിക്കാവുന്ന സാധ്യതകളും ഉണ്ടാവും. ഒരു സംഖ്യ നോക്കും, എഴുപത്തിരണ്ടിൽ നാൽപ്പത്തി എട്ട്. ഒറ്റയടിക്ക് രണ്ടും ഇരട്ട സംഖ്യകളാണ്. രണ്ടിനെയും രണ്ട് കൊണ്ട് ഹരിച്ച് ചെറുതാക്കി കൊണ്ടുവരാം. അല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? എഴുപത്തിരണ്ടും നാൽപ്പത്തി എട്ടും എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഗുണന പട്ടികയില്ല എന്തെങ്കിലും സവിശേഷത ഓർമ്മ വരുന്നുണ്ടോ? അതെ, ശരിയാണ്. രണ്ടും എട്ടിന്റെ ഗുണന പട്ടികയിലെ രണ്ട് ഉത്തരങ്ങളാണ്. നാൽപ്പത്തെട്ടും എഴുപത്തിരണ്ടും എട്ടിന്റെ പട്ടികയിൽ. നാൽപ്പത്തെട്ട് എന്ന് പറയുന്നത് ആറെട്ട് നാൽപ്പത്തെട്ട്, എഴുപത്തെട്ട് എന്ന് പറയുന്നത് ഒമ്പതെട്ട് എഴുപത്തിരണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ രണ്ട് സംഖ്യകളെയും നമുക്ക് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും. മുകളിലും താഴെയും എട്ട് കൊണ്ട് ഹരിച്ചാൽ വില വ്യത്യാസം വരില്ല. ചെറുതാവുകയാണ് ചെയ്യുന്നത്, വില വ്യത്യാസം വരില്ല. കാഴ്ചയിലൊന്ന് ചെറുതാവുന്നു, കാഴ്ചയിലേ ചെറുതാവുന്നുള്ളൂ.
വില വ്യത്യാസം വരുന്നില്ല. എന്താ രണ്ടിൽ ഒന്ന് എന്നുള്ളത് ഇരുപതിൽ പത്ത് എന്ന് എഴുതിയാലും ഇരുന്നൂറിൽ നൂറ് എന്ന് എഴുതിയാലും ഒക്കെ രണ്ടിൽ ഒന്ന് തന്നെയാണ്. ഇരുന്നൂറ് ഭാഗം വെച്ചത് നൂറ് ഭാഗം എന്ന് പറഞ്ഞാൽ പകുതി തന്നെയാണ്, രണ്ടിൽ ഒന്ന് തന്നെയാണ്. കാഴ്ചയിൽ വലുപ്പം കൂടിയിട്ട് കാര്യമില്ല, വിലയിൽ വ്യത്യാസം വരണ്ടേ? അപ്പോൾ എഴുപത്തിരണ്ടിൽ നാൽപ്പത്തെട്ട് എന്ന സംഖ്യയെ നമ്മൾ മുകളിലും താഴെയും എട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ നാൽപ്പത്തെട്ടിനെ എട്ടുകൊണ്ട് ഹരിച്ചാൽ ആറ് എന്ന് വരും. ആ എഴുപത്തിരണ്ടിനെ എട്ടുകൊണ്ട് ഹരിച്ചാൽ ഒൻപത് എന്ന് വരും. അതായത് ആറ് ഭാഗം ഒൻപത്, ഒൻപതിൽ ആറ് എന്ന് വരും. ഒൻപതിൽ ആറ് എന്നതിനെ ഇനിയും ചെറുതാക്കി, ഒൻപതിൽ ആറ് എന്ന് കാണുമ്പോഴേക്ക് നമുക്ക് ഇതിന് ഇനിയും ചെറുതാക്കാൻ പറ്റും എന്ന് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. കാരണം ഒൻപതും ആറും ഒരു ഗുണന പട്ടികയിലുള്ള രണ്ട് ഉത്തരങ്ങളാണ്. എത്രയുടെ? മൂന്നിൻ്റെ. അപ്പോൾ ഒൻപതിനെയും ആറിനെയും മുകളിലും താഴെയും മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ മുകളിൽ രണ്ട്, താഴെ മൂന്ന് എന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നിൽ രണ്ട് എന്ന് എഴുതുന്നതാണ് എഴുപത്തിരണ്ടിൽ നാൽപ്പത്തെട്ട് എന്ന് എഴുതുന്നതിനേക്കാളും ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ച എഴുത്ത് രീതി. അതാണ് ഏതൊരു ഭിന്നസംഖ്യ കണ്ടാലും നമുക്കതിനെ വീണ്ടും ചെറുതാക്കി വീണ്ടും ചെറുതാക്കി ഏറ്റവും ലളിതമായ രൂപത്തിൽ എഴുതാൻ കഴിയണം. അതിന് നല്ല പരിശീലനം ആവശ്യമാണ്. ഗുണനപട്ടികയുടെ കാര്യത്തിൽ നല്ല ധാരണയും ആവശ്യമാണ്.